പോലീസുകാർ 5.5 ലക്ഷം രൂപ പിടിച്ചെടുത്തുവെന്ന് വിശ്വസിപ്പിച്ച് മണി എക്സ്ചേഞ്ച് സ്ഥാപന ഉടമയെ കബളിപ്പിച്ച രണ്ടുപേർ അറസ്റ്റിൽ. കാസർകോട് മഞ്ചേശ്വരം സ്വദേശികളായ മുഹമ്മദ് അസ്കർ, മുഹമ്മദ് അർഷാദ് എന്നിവരെയാണ് വടകര DYSP സദാനന്ദനും സംഘവും അറസ്റ്റ് ചെയ്തത്. ഗൾഫിലേക്ക് പോകുകയായിരുന്ന യുവാവിന്റെ കൈവശം 5.5 ലക്ഷം രൂപ വില വരുന്ന 7500 US ഡോളർ മണി എക്സ്ചേഞ്ച് സ്ഥാപന ഉടമ കൈമാറിയിരുന്നു. കാസർകോട്ട് സ്കൈവൈ ട്രാവൽസ് ഉടമയ റസാഖ് ഇങ്ങനെ വിദേശ കറൻസികൾ കൊടുത്തുവിടാറുണ്ട്. യുവാവിനൊപ്പം കരിപ്പൂരിലേക്ക് ഇയാളുടെ സുഹൃത്തുക്കളായ പ്രതികളും കാറിൽ പുറപ്പെട്ടു. ചോമ്പാല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് പോലീസുകാർ വാഹനം തടഞ്ഞ് ഡോളർ പിടിച്ചെടുത്തുവെന്നാണ് പ്രതികൾ പറഞ്ഞത്. യുവാവ് ഗൾഫിലേക്ക് പോവുകയും പ്രതികൾ പണവുമായി കാസർകോട്ടേക്ക് പോവുകയും ചെയ്തു. ഇതിനിടെ പ്രതികൾ പണം പോലീസ് പിടിച്ചെടുത്തു എന്ന് ഉടമയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. പ്രതികൾ ഉടമയെയും കൂട്ടി വടകര DYSP സദാനന്ദന് പരാതി നൽകി. സംശയം തോന്നി DYSP ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവങ്ങളുടെ ചുരുളഴിയുന്നത്. കാസർഗോഡ് മഞ്ചേശ്വരം സ്വദേശികളായിട്ടുള്ള രണ്ട് ചെറുപ്പക്കാർ, മുഹമ്മദ് അസ്കറും ഒരു അർഷാദും, ഇവർ കോഴിക്കോട് എയർപോർട്ടിലേക്ക് ഒരു സുഹൃത്തിലെ ഫ്ലൈറ്റ് കയറ്റി വിടാൻ വേണ്ടി പോകുന്ന വഴിയിൽ വടകരയിൽ വെച്ച് പോലീസ് അവരെ തടഞ്ഞു നിർത്തി അവരുടെ കയ്യിലുണ്ടായിട്ടുള്ള 7500 ഡോളർ സീസ് ചെയ്ത് കൊണ്ടുപോയിന്നാണ് അവരുടെ പരാതി. അപരാധിയായിട്ട് വന്നു. വിശദമായിട്ടുള്ള അന്വേഷണത്തിൽ ഏത് പോലീസ് വണ്ടിയാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് വണ്ടിയുടെ GPSഉം മറ്റും പരിശോധിച്ചതിൽ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കി. അപ്പോൾ അവർ കഥ മാറ്റി പറയാൻ വേണ്ടി തുടങ്ങി. കൂടുതൽ വിശദമായിട്ട് ചോദിച്ചപ്പോൾ ആ പൈസ അവർ തന്നെ മഞ്ചേശ്വരത്ത് വേറൊരു ഷോപ്പിൽ കൊടുത്തിട്ട് അതിൻ്റെ പൈസ ഗൾഫിലേക്ക് കൊടുത്തയച്ച ഉടമയെ വഞ്ചിക്കുന്നതിന് വേണ്ടിയിട്ട് കളിച്ച നാടകമാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ ഈ രണ്ടുപേരെയും ഈ കേസിലേക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗൾഫിലേക്ക് പോയ യുവാവിന് സംഭവവുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രതികൾ ഇത്തരം തട്ടിപ്പുകൾ മുമ്പ് നടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്.